എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല കളർ വെക്കാനായിട്ടുള്ള ഒരു ഓയിലിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. വീട്ടിൽ ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇന്നാളത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്ന കലചേച്ചി കൂടെ ഉണ്ട്. അപ്പോൾ കലചേച്ചിയുടെ തന്നെ ഒരു ടിപ്പാണ് കേട്ടോ ഈ ഒരു ഓയിലിൻ്റെ കൂട്ട് എന്ന് പറയണത്. ചേച്ചി ചേച്ചിയുടെ മോൾക്ക് ചെറുതായിരുന്ന സമയത്ത് കളറ് കുറവായിരുന്നു. ആ ഒരു സമയത്ത് ചേച്ചി മോൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഓയിലാണിത്. ഈ ഒരു ഓയിലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ക്യാരറ്റും അതുപോലെ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഓയിൽ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള വെളിച്ചെണ്ണയാണ്. ക്യാരറ്റ് ഇപ്പോൾ നമുക്കറിയാമല്ലോ, ക്യാരറ്റ് ജ്യൂസ് തന്നെ അടുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് വരും, അതേപോലെ സ്കിന്നൊക്കെ വൈറ്റിൻ ചെയ്യും. പിന്നെ ക്യാരറ്റ് ഈ ചെറിയ കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് വെളിച്ചെണ്ണ മുറുക്കി കൊടുക്കുന്നത്. വലിയവർക്കും തേക്കാം, പക്ഷെ വലിയവർക്ക് തേക്കുമ്പോൾ നമുക്ക് അതിൽ കൂടെ വേണമെങ്കിൽ ഇരട്ടി മധുര അല്ലെങ്കിൽ പച്ചമഞ്ഞളോ ഏഡ് ചെയ്യാം. ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് ഒരു 10 ക്യാരറ്റ്, ഈ 10 ക്യാരറ്റിലേക്ക് ഒരു 1/2 kg നമ്മളെ വീട്ടിലുണ്ടാക്കി ആട്ടിയ വെളിച്ചെണ്ണ ആണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് പാരച്ചൂട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കുക, പാരച്ചൂട്ടിന്റെ അല്ലെങ്കിൽ സാധാരണ പാക്കറ്റ് വെളിച്ചെണ്ണ മേടിക്കുക. പാക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിച്ച് ക്യാരറ്റ് നല്ലപോലെ ചീകി എടുക്കുക. ചീകി എടുത്തിട്ട് അതിൻ്റെ നീരെടുക്കുക. 10 ക്യാരറ്റ് ആണെങ്കിൽ അതിൻ്റെ നീരെടുത്തിട്ട് ഈ 1/2 kg വെളിച്ചെണ്ണ അപ്പോഴേക്കും ചട്ടി വെച്ച് ചൂടാക്കി തിളച്ചു വരണം. തിളച്ചു വരുമ്പോൾ നമ്മൾ ഈ പിഴിഞ്ഞ് വെച്ച് വെള്ളമൊന്നും തട്ടരുത്. ഒന്ന് മിക്സിയിലടിക്കുക. ഒന്ന് മിക്സിയിലടിക്കണത് നല്ലതാണ്. മിക്സിയിലടിക്കുകയാണെങ്കിൽ ഈ ക്യാരറ്റിനുള്ളിലുള്ള എല്ലാ ഇതിൻ്റെ എല്ലാ അംശങ്ങളും ഇതിൽ നമ്മൾ അടിഞ്ഞു പോരും. എന്നിട്ട് അതിൻ്റെ നീരെടുത്ത് നമ്മൾ നല്ലപോലെ ഈ വെട്ടി തിളച്ച വെളിച്ചെണ്ണയിൽ നീരൊഴിക്കുക. നീരൊഴിച്ചത് ഒന്ന് ഈ കട്ടിയുള്ളതല്ലേ, അപ്പം നല്ലപോലെ പിരിഞ്ഞ് നല്ലപോലെ ഇതൊക്കെ ഉണങ്ങി എന്ന് വെച്ചാൽ ഡ്രൈ ആയി വരും. നല്ലപോലെ ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കറിയാൻ പറ്റുള്ളൂ അത്. അപ്പം ഒന്ന് ഇറക്കി വെക്കുക. ഇറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം കുപ്പിയിൽ ഒഴിച്ചു വെച്ചാൽ കുട്ടികൾക്ക് മുഖം തൊട്ട് കാല് വരെ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അതുപോലെ സ്കിൻ നല്ല വൈറ്റിൻ ചെയ്യും, നല്ലപോലെ മാറ്റം ഉണ്ടാവും. ഇവിടുത്തെ കഴുത്തിലെ കളറ്, കളറില്ലാത്ത കുട്ടികൾക്കൊക്കെ കളർ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മോൾക്കൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മോൾക്ക് എത്ര നാൾ യൂസ് ചെയ്തിട്ടുണ്ട്? മോൾക്ക് ഇപ്പോൾ ഇപ്പോഴും ഒരു 1.5 മുമ്പ് അടക്കം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവള് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒരു ഓയിൽ തേച്ച് മോള് നല്ല കളറായിട്ടുണ്ട്. ചേച്ചിയിലൊക്കെ കളറായി വന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് എന്നെ കളം കളറുണ്ട്. എൻ്റെ അടുത്ത് പറയും, അമ്മ എനിക്കിപ്പോഴും ഉണ്ടാക്കി തരാൻ പറയും. ഈ ഓയിൽ എന്ന് പറയുന്നത് 1 വയസ്സുള്ള കുട്ടികൾ മുതൽ അങ്ങോട്ട് തേച്ച് നമുക്ക് തുടങ്ങാം. വലിയവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ തരി പച്ചമഞ്ഞളോ അല്ലെങ്കിൽ ഇരട്ടി മധുരമോ ഒക്കെ ഏഡ് ചെയ്യാം. ഇപ്പോൾ ഉണ്ണികൾക്കായാലും ഇരട്ടി മധുരം ഏഡ് ചെയ്യാം, നല്ല സോഫ്റ്റ് ആവും, സ്കിൻ നല്ല ഗ്ലോ ആവും. പക്ഷേ വേണ്ട, ഉണ്ണികൾക്ക് ആകുമ്പോൾ ക്യാരറ്റിൻ്റെ മാത്രമായിട്ട് യൂസ് ചെയ്യാം. വേണമെങ്കിൽ പച്ചമഞ്ഞൾ ഏഡ് ചെയ്യാം അല്ലേ കുഞ്ഞുങ്ങൾക്ക്. നമുക്ക് കസ്തൂരിമഞ്ഞളോ ഇപ്പോൾ എല്ലാവരും തേച്ച് വരുമ്പോൾ കുട്ടികളുടെ ഡ്രസ്സിൽ മഞ്ഞക്കളർ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എണ്ണ തേച്ച് കുളിക്കുമ്പോൾ ഇപ്പോൾ പുറത്തൊക്കെ പോകുന്ന ഡ്രസ്സുകളും എണ്ണയാവും. ഇത് ക്യാരറ്റും വെളിച്ചെണ്ണയും മാത്രം ക്യാരറ്റിന്റെ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക മഞ്ഞളിന്റെ പോലെ തന്നെ വെളിച്ചെണ്ണ തോന്നുക. പക്ഷെ ഒരിക്കലും ഡ്രസ്സിലെ മറ്റുള്ളിലോ നമ്മൾ അറിയാൻ പറ്റില്ല. അത് വാഷ് ചെയ്ത് പയറുപോടി ഇട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഉണ്ണികൾക്ക്. അപ്പോൾ ഒരുപാട് നാൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് അടുപ്പിച്ച് തേച്ച് കഴിഞ്ഞാൽ നല്ല കളർ കുറഞ്ഞ വാവമാരൊക്കെ ഉണ്ടാവുമല്ലോ. അവർക്ക് ഞാൻ എന്റെ കസ്റ്റമേഴ്സിനൊക്കെ ഓരോരുത്തർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരിപ്പോഴും ഉപയോഗിച്ച് കൊണ്ടുപോകുന്നുണ്ട്. കളറ് കുറഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഓയിൽ തേച്ച് കൊടുക്കുക. രാവിലെ കുളിക്കുന്ന സമയത്ത് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് പയറുപൊടി ഇട്ട് വാഷ് ചെയ്ത് കളയുക. അതായിരിക്കട്ടെ ഏറ്റവും നല്ലത്. അങ്ങനെ ഒരുപാട് നാൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് കളർ വരും കേട്ടോ. അപ്പോൾ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ചേച്ചിക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ചേച്ചിക്ക് നേരിൽ അറിഞ്ഞ ഒരു കാര്യമാണത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ചിലവർക്ക് ഇപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ കഴുത്തൊക്കെ ഭയങ്കര കറുപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ സമയത്തപ്പോൾ വീട്ടിലിരുന്ന് നമ്മൾ മക്കളെയൊക്കെ നോക്കുന്ന ആ കഴിഞ്ഞ പെൺകുട്ടീനെയൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ കറുപ്പൊക്കെ ഉണ്ടാവുമല്ലോ കഴുത്തിലൊക്കെ കറുപ്പ്. അതൊക്കെ നല്ലപോലെ മാറിയിട്ട് അനുഭവം ഉണ്ട്. അതുകൊണ്ട് പറയുന്നത് ക്യാരറ്റ് വെളിച്ചെണ്ണ അത് വീട്ടിൽ പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് ഇപ്പോൾ ഈ 90 ദിവസം നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും, നല്ല ക്ലിയർ ആവും. നല്ല ഗ്ലോയിങ്ങും നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് ഉപയോഗിക്കാം. അപ്പോൾ വലിയവർക്ക് ഉപയോഗിക്കുമ്പോൾ ഇരട്ടി മധുരവും കുറച്ച് കസ്തൂരിമഞ്ഞൾ ആണെങ്കിൽ കസ്തൂരിമഞ്ഞൾ അല്ലെങ്കിൽ പച്ചമഞ്ഞൾ നമുക്കിതിൽ ആഡ് ചെയ്തിട്ട്
ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.